الله رحمت واريكوري كودوكونا راوي نال ربانك مالكالك الله تند رحمت كودوكي الله برد كودوكي انسي آرانا نال ربانكم كتولو ربنا جنگلا ربانكتل يودبتتل الله ون مجمن الخمري ستيرماي مدية بكنا آلان അവസ്ഥാതെ സ്ഥിരമായിട്ട് മദ്യപിക്കാറില്ല. ആഴ്ചക്കുരുക്കെ മദ്യപിക്കാറുള്ളൂ. അവ സ്ഥിര. ഞാൻ എല്ലാ മാസത്തിലും ഒരു തവണ കുടിക്കാറുള്ളൂ. അതന്നെ സ്ഥിരം. മുദ്മിനുൽ ഖംറി ഖല്ല് കുടിയനായ ആൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല്ല. ഒന്ന്, രണ്ട്, തന്റെ സ്നേഹനിധിയായ മാതാവുമായി പിരിഞ്ഞു നിൽക്കുന്നവനെയാണ്, തന്റെ വാപ്പയുമായി തെറ്റി നിൽക്കുന്നവനാണ്, ഉമ്മയും ഉപ്പയുമായും നല്ല ബന്ധത്തിലല്ല. ഈ സദസ്സിലിരിക്കുന്ന ആളുകളോട് ഞാൻ പറയാൻ, ഉമ്മയും വാപ്പയും നല്ല ബന്ധത്തിലല്ലാതെ മരിച്ചുപോയവരാരെങ്കിലും ഈ സദസ്സിലുണ്ടോ? അവർ ബേജാറാകണേ. അവരുടെ കാര്യം വലിയ ഘട്ടമാണ്. അവരുടെ കാര്യം വലിയ ഘട്ടമാണ്. അവരുടെ കാര്യം വലിയ ഘട്ടമാണ്. ഉമ്മയും ഉപ്പയും നല്ല ബന്ധത്തിലല്ലാതിരിക്കുമ്പോഴാണ് മരിച്ചുപോയത്. രക്ഷപ്പെടാൻ വലിയ പണിയാണ്. അവർക്ക് പിന്നെ ആകെ ഉള്ള വഴി എന്താ? ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത്, പിന്നെ രക്ഷപ്പെടാനുള്ള വഴി റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ അവർക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യലാണ്, അവർക്ക് വേണ്ടി പൊറുക്കല്ലത്തോടലാണ്, അവരുടെ സുഹൃത്തുക്കളുമായുള്ള ബന്ധം നിലനിർത്തലാണ്. എപ്പോഴും അവരുടെ പേരിൽ സ്വതക്ക ചെയ്തവർക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കലാണ്, ദുആ ചെയ്യലാണ്. ഇത്തരത്തിലുള്ള നല്ല സദസ്സുകളാണ്. ആ സദസ്സുകളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക. എന്റെ വാപ്പായുടെ പേരിൽ, എന്റെ ഉമ്മായിയുടെ പേരിൽ, എന്റെ ഉമ്മയുമായി ചെറിയൊരു പിണക്കത്തിരുന്ന സമയമാ. അന്ന് ഉമ്മ മരിക്കുമെന്ന് വിചാരിച്ചതല്ല. അന്ന് രാത്രി ഉമ്മ അറ്റാക്കായി മരിച്ചുപോയത്. എടോ, നീ ഉമ്മയെ ചീത്ത വിളിച്ച് കറങ്ങി പോയില്ലേ വീട്ടിൽ നിന്ന്? ആ ടെൻഷനാ ഉമ്മ കന്ന് അറ്റാക്ക് വന്നത്. എന്നിട്ട് നിന്റെ കാര്യത്തിൽ ടെൻഷനിലാണ് ഉമ്മ മരിച്ചു പോയതെങ്കിൽ നീ എവിടെ നിന്ന് രക്ഷപ്പെടാനാത്തോനുഭമാ? വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി സ്വതക്ക ചെയ്യുക. എന്നിട്ടവർക്ക് വേണ്ടി നീ ദുആ ചെയ്യിപ്പിച്ചോ. ഇനി അത് മാത്രമേ നിന്റെ മുമ്പിലുള്ളൂ എന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. മാതാപിതാക്കളുമായി നല്ല ബന്ധത്തിലല്ലാതെ അവരെ വെറുപ്പിച്ച ആളുണ്ടോ? അവർക്ക് ലൈലത്തുൽ ഖദ്റില്ലേ ഇല്ല. ഈ സദസ്സിൽ ഉപ്പയും ഉമ്മയുമായി പിണങ്ങി നിൽക്കുന്ന വല്ല മക്കളുമുണ്ടോ? ഞാനവരോട് പറയട്ടെ, ഇന്ന് നമ്മൾ ദുആക്ക് ഞാൻ അവസാനിപ്പിക്കാൻ പോവാൻ ലൈലത്തുൽ ഖദ്ർ എന്ന വിഷയം തീർന്നതല്ല, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ നമ്മൾ നടത്തിയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുന്ന ഇന്ന് ദുആക്ക് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ പറയട്ടെ, വാപ്പയും ഉമ്മയുമായി പിണങ്ങി ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഇവിടെ ഇരിക്കരുത്. എഴുന്നേറ്റ് പോയി കോളുവർ, എഴുന്നേറ്റ് പോയി കോളുവർ. ഇവിടെ ഇരിക്കരുത്. ഈ സദസ്സിൽ ഉത്തരമുണ്ടാവുകയില്ല. ലൈലത്തുൽ ഖദ്ർ അവർക്കില്ല. അവർ നിസ്കരിച്ച നിസ്കാരം വെറുതെയാൻ, അവർ നോൽക്കുന്ന നോമ്പ് വെറുതെയാൻ, അവർ കൊടുക്കുന്ന സകാത്ത് വെറുതെയാണ്. അപ്പൊ പറയൂ, എന്നോട് എന്റെ ഉമ്മ അന്യായം ചെയ്തിട്ടല്ലേ? ഉമ്മയുടെ മുമ്പിൽ എന്റെ അന്യായമടോ? ഉമ്മ നിന്നോട് അന്യായം ചെയ്തെന്നോ? ഇസ്ലാമിക കോടതി പോലും നീ ഉമ്മാക്കെതിരെ പറഞ്ഞാൽ ചെവി കേൾക്കില്ല, കാതോർക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ് പോലും കേട്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയുടെ മുമ്പിൽ എന്ത് ന്യായം പറയാനാ? വാപ്പയോടെന്ത് ന്യായം പറയാനാ? വാപ്പ എല്ലാവർക്കും 50 സെന്റ് വീതം കൊടുത്തോ? എനിക്ക് 10 സെന്റ് തന്നല്ലോ, മതിയടോ? ബാക്കി റബ്ബ് തന്നാൽ പോരെ? വാപ്പ അനീതി കാണിച്ചവനാ, അത് നീ പറയണ്ട. അല്ലാഹുവിന്റെ മുമ്പിൽ മഹ്ശറിൽ പടച്ച റബ്ബ് അല്ലാഹുവിനെ വിട്ടുകൊടുത്തേ. രാജാധിരാജനായ റബ്ബിന് വാപ്പയെ ചോദ്യം ചെയ്യാനോ? എന്റെ വാപ്പാക്ക് ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് പറയാനോ? വാപ്പാക്ക് നീ വിട്ടുകൊടുത്തില്ലേ? അല്ലാഹുവിന്റെ ഓരോ അക്ഷരത്തിന്മേലും പിടികൂടാതിരിക്കുകയാണ്. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു ന്യായവും കൊണ്ട് പറയണ്ട. വാപ്പന്റിമ്മന്റെ വിഷയത്തിൽ ഒരു ന്യായവും പറയണ്ട. പോയിട്ട് നന്നായിക്കോളൂ. ഉപ്പയോട് സലാം ചൊല്ലിയേ. ഇന്ന് തന്നെ ഉമ്മയുടെ വീട്ടിലേക്ക് പോയിക്കോളോ. ഉമ്മയോ മാപ്പ് ചോദിച്ചോളോ. ലൈലത്തുൽ ഖദ്റില്ല, നോമ്പില്ല, ഒന്നും അവർക്കില്ല.
ആരോടാ ഈ പിണക്കം? അല്ലെങ്കിൽ ദുന്യാവിലുണ്ടോ മനുഷ്യന്റെ സ്വത്ത് കിട്ടിയിട്ട് ആഗ്രഹം തീർന്നവർ ഭൂമിയിലുണ്ടോ? രണ്ടാം വിഭാഗം ഇവരാണ്, മാതാപിതാക്കളെ വെറുപ്പിച്ചവർ. മൂന്നാം വിഭാഗം ആരാഹിൻ നേരത്തെ പറഞ്ഞില്ലേ, കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവരാ. ജേട്ടനും മനുജനും തമ്മിൽ പിണക്കത്തിലാണ്, അവരുടെ ഭാര്യമാർ തമ്മിൽ തുടങ്ങിയ സ്വൈരക്കേടാണ്. ജേട്ടനും മനുജനും പിണക്കത്തിലായത്, തൊട്ടടുത്ത വീട്ടുകാർ തമ്മിൽ പിണക്കത്തിലാണ്. നിസ്സാര നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്നാൽ പിണങ്ങി നിൽക്കുന്ന ഒരാളും ഈ സദസ്സിലുണ്ടാവരുത്. ഞാൻ നമ്മൾ മെനിഞ്ഞാണ് ആ കാര്യം ഗൗരവപൂർവ്വം പറഞ്ഞതാണല്ലോ. നാലാം വിഭാഗം ആരാണ്? ഹൃദയത്തിൽ കാപ്പട്യവും കുസുംബം കൊണ്ടു നടക്കുന്ന ആളുകൾ. അസൂയ, കുശുംബ്, കാപ്പട്യം, നിഫാഖ്, ഇതൊക്കെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആൾക്ക് മന്ദാഹു ഈ രാവിലെ പുറത്തു കൊടുക്കില്ലെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ